അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇസ്ലാമിക പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു വെച്ചു. അവിടെ പറഞ്ഞ സമയത്ത് ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം മലായിക്കത്ത് ഭൂമിയിൽ നിന്നും വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉള്ള മണ്ണുകൾ ശേഖരിച്ചുകൊണ്ട് അള്ളാഹുവിന് കൊണ്ടു നൽകുകയും ആ മണ്ണുകളിൽ നിന്ന് വെളുപ്പ്, കറുപ്പ്, വെള്ള എന്നീ കളറുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിമ മനുഷ്യൻ്റെ സൃഷ്ടികൽപ്പനയ്ക്ക് രൂപം നൽകുകയാണ്. അവിടെ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നുള്ള വെള്ളവും കൂടെ ആ രൂപം കൽപ്പന നടക്കുന്ന സമയത്ത് തെളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മനുഷ്യൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇവിടെ നിന്നും അതിൻ്റെ തുടക്കം നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. നിങ്ങൾ നോക്ക്, ഇത് ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടിയിട്ട് മലായിക്കത്തിനോട് ഭൂമിയിൽ നിന്നും മണ്ണുകൾ ശേഖരിച്ച് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അതിൽ നിന്നും മൂന്ന് തരം കളറിലുള്ള മണ്ണുകൾ ഉപയോഗപ്പെടുത്തുകയും അതും മാത്രമല്ല അതിന് രൂപകൽപ്പന നൽകുന്നതോടൊപ്പം അതിൽ സ്വർഗത്തിൽ നിന്നുള്ള വെള്ളവും കൂടെ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മഹാത്മ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കവിടുന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ 40-ാമത്തെ ദിവസം റൂഹ് ഊതുകയാണ്. 40-ാമത്തെ ദിവസം റൂഹ് ഊതുന്ന സമയത്ത് അള്ളാഹു ആദം നബിയുടെ മുർദാവിൽ നിന്ന് റൂഹ് ഊതി. ആ റൂഹ് സ്വദറിൽ നെഞ്ഞിൻ്റെ ഭാഗത്തെത്തിയ സമയത്ത് ആദം നബി അലൈഹിസ്സലാം പെട്ടെന്ന് കണ്ണു തുറക്കുകയും കണ്ണു തുറന്നപ്പോൾ ചുറ്റുഭാഗവും കാണുന്നത് സ്വർഗീയ പഴങ്ങളാണ്. സ്വർഗത്തിലെ പഴങ്ങളും മറ്റുമായിട്ട് കണ്ടു. അത് ആദം നബി അലൈഹിസ്സലാമിന് വല്ലാതെ അതിലേക്ക് കൊതി തോന്നി. പെട്ടെന്ന് ആ പഴങ്ങളിലേക്ക് ചാടി വീഴണമെന്നുള്ള ഒരു ആശ ആദം നബിയുടെ മനസ്സിൽ അലൈഹിസ്സലാം വരികയാണ്. അപ്പോൾ സ്വർഗീയ പഴം കണ്ട സമയത്ത്, പഴങ്ങൾ കണ്ട സമയത്ത് ആദം നബി അലൈഹിസ്സലാം അതിലേക്ക് ചാടി വീഴാൻ ഉള്ള ആ ത്വര മനസ്സിൽ രൂപപ്പെട്ടു. അതിനെക്കുറിച്ചാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഖുലിക്കൽ ഇൻസാനു മിൻ അജൽ, അള്ളാഹു പറഞ്ഞതിനെക്കുറിച്ച് ഈ സന്ദർഭത്തെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ധൃതിയിൽ നിന്നാണ്. പിന്നീട് അതിനുശേഷം റൂഹ് ശരീരം മുഴുവനും വ്യാപിച്ചു, ജീവൻ തീർത്തും ലഭിക്കുകയാണ്. അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ആദം നബി അലൈഹിസ്സലാമിന് ജീവൻ ലഭിച്ചപ്പോൾ, റൂഹ് നടന്നപ്പോൾ അവിടെ ഇരുന്നു ഒരു ഭാഗത്ത് ആദം നബി അലൈഹിസ്സലാം. എന്നിട്ട് അതിനുശേഷം ഇരുന്ന് ഉടനെ ആദം നബി അലൈഹിസ്സലാം പെട്ടെന്ന് തുമ്മുകയാണ്. ആദിമ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യമാണത്. ആദം നബി അലൈഹിസ്സലാം തുമ്മിയ സമയത്ത് അല്ലാഹു തആല ആദം നബിയോട് പറഞ്ഞു, ഖുൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ പറയുക. ഇവിടെ നമ്മൾ വായിച്ചെടുക്കേണ്ട വലിയൊരു പാഠമുണ്ട്. അൽഹംദുലില്ലാഹ് എന്നത് ഖൈറു ദുആ ആണ്, ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും നല്ല ഒരു അനുഗ്രഹവും കൂടെയാണ് തുമ്മുക എന്നുള്ളത്. തുമ്മലിനെ കുറിച്ച് പുതിയ പഠനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ശാസ്ത്രീയമായ അതിൻ്റെ പഠനങ്ങളിൽ. തുമ്മൽ മനുഷ്യന് ഏറ്റവും അനുഗ്രഹമുള്ള ഒന്നാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പൊടിപടലങ്ങളും മറ്റു അവശിഷ്ടങ്ങളും ശരീരത്തിലേക്ക് നമ്മുടെ വായയിലൂടെയും മൂക്കിലൂടെയൊക്കെ പോകുന്ന സമയത്ത്, ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധമാണ്, പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് യഥാർത്ഥത്തിൽ ഈ സ്നീസിങ് അല്ലെങ്കിൽ തുമ്മൽ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിന് അങ്ങനെ ഒരു പ്രവർത്തനം മെസ്സേജ് കൊടുക്കുമ്പോൾ ആ ശ്വാസകോശം അത് അങ്ങനെ പ്രവർത്തിക്കുകയാണ്. ഈ ശ്വാസകോശത്തിൽ നിന്നും എയർ പുറത്തേക്ക് വരുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ തുമ്മലെന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ഈ എയറിന് 150 കിലോമീറ്റർ പെർ അവർ വേഗതയുണ്ടെന്നാണ് ശാസ്ത്രീയമായി അതിനെ
തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വേഗത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. എത്ര വലിയ പാറ്റയും മറ്റും നമ്മുടെ മൂക്കിലും മറ്റും പിടിച്ചിരുന്നാൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ, പുറത്തേക്ക് കളയാനുള്ള ഏറ്റവും നല്ലൊരു മെക്കാനിസമാണ് ഈ സ്നീസിങ് എന്ന് പറയുന്നത്, തുമ്മൽ. അത് ഒരു മനുഷ്യൻ്റെ രോഗ പ്രതിരോധ ശേഷി കൂടെയാണ്. ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ തുമ്മിയ സമയത്താണ് അള്ളാഹു പറയുന്നത്, ഖുൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുക. അങ്ങനെ അള്ളാഹു അത് പറഞ്ഞപ്പോൾ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാ എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് മറുപടിയായിട്ട് പറയുകയാണ്, റഹീമക്ക റബ്ബുക്ക, നിന്റെ റബ്ബ് നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, കാരുണ്യം ചെയ്യട്ടെ എന്ന് പറയാം. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തുമ്മുന്നവരാണ്. ഈ സമയത്ത് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയണം. അത് കേൾക്കുന്ന ആള് യർഹമുക്കുമുല്ലാ എന്നും പറയണം. ഇത് നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മുടെ മദ്രസ ക്ലാസ്സുകളിലൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്നും കേട്ടാൽ യർഹമുക്കുമുല്ലാ എന്നും പറയണമെന്ന് പറയുന്നത്, ഇത് മനുഷ്യൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് ആദം നബി അലൈഹിസ്സലാമിന്. അപ്പോൾ അതിൻ്റെ മഹാത്മ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്നു, ഒരു യാത്രയുടെ ഇടവേളയിൽ കപ്പലിൽ യാത്ര ചെയ്തിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അക്കരെ നിന്നും ഒരാൾ തുമ്മുന്നത് കേൾക്കുകയും അവിടെ ചെന്ന് മറ്റൊരു തോണി വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി ഒരു ദിർഹം ചിലവാക്കി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് യർഹമുക്കല്ലാ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹം പുറപ്പെടുന്ന ഷിപ്പിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് ഒരു അശരീരി കേട്ടു. ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഒരു രൂപയ്ക്ക് ഒരു ദിർഹമിനെ സ്വർഗം വാങ്ങിച്ചിരിക്കുന്നു എന്ന്. ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് അൽഹംദുലില്ലാ എന്ന ആ പദത്തിൻ്റെ, മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ഉരുവിടുന്ന ആ പദത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് കാരണമായിട്ട്, ഇർഹമുക്കുല്ലാ എന്ന് പറഞ്ഞത് കാരണമായിട്ട് ഒരാൾ സ്വർഗം സമ്പാദിക്കുകയാണ്. വലിയ പ്രതിഫലമുള്ള കാര്യവും കൂടെയാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. ഈ സംഭവത്തിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. ഒരാൾ നമുക്കെന്തെങ്കിലും ഉപകാരം ചെയ്താൽ നമ്മളത് തിരിച്ച് പറയണം, ജസാകുമുല്ലാഹു ഖൈറൻ വതഖബ്ബലല്ലാഹു മിൻക. ഇത് പറയൽ ഏറ്റവും നല്ല പുണ്യമുള്ള കാര്യമാണ്. പറയുന്ന ആൾക്ക് സന്തോഷമുണ്ടാവും, അള്ളാഹുവിൽ നിന്ന് നമുക്കതിനുള്ള പ്രതിഫലം ലഭിക്കും. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്, മറ്റൊരാളോട് താങ്ക്സ് പറയുക എന്നുള്ളത് ഇംഗ്ലീഷുകാരുടെ ഒരു സ്വഭാവമാണ്. താങ്ക്സ് എന്ന് പറയുന്നത് മറ്റൊരാളോട് നന്ദി സൂചകമായിട്ട് പറയുന്നതാണ്. അങ്ങനെ നന്ദി പറയുന്നതിലൂടെ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാവും. ഇവിടെ നമ്മൾ ജസാകുമുല്ലാഹു ഖൈറ എന്ന് പറയുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കുകയും കൂടെ ചെയ്യാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഓരോ കാര്യവും ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് വലിയ പ്രാധാന്യമർഹിക്കുന്ന ഗുണപാഠമുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൽഹംദുലില്ലാഹിയുടെ പ്രാധാന്യത്തെ പറയുമ്പോൾ നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാൽ അവിടെ ഇർഹമുല്ലാഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. എന്നാൽ അതേസമയം റഹിമഹുല്ലാഹ് എന്ന് പറയാം എന്ന് ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് അത്രയും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് ഇതിലൂടെ ഈ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയും ഇമാമുകളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ആദ നബിയോട് പറയുകയാണ്, ഇൻ തരിഖ്
ഇല ഹാഉലാഇൽ മലായിക്ക ഫസല്ലിം അലൈഹിം. അത് നബിയോട് പറയാണ്, ആ മലായിക്കത്തിൻ്റെ അടുത്ത് പോയിട്ട് അവരോട് സലാം പറയുക. അൽഹംദുലില്ലാ റഹിമക്ക റബ്ബുഹു റബ്ബുക്ക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയാം, നീ അങ്ങ് മലായിക്കത്തിൻ്റെ അടുത്ത് പോയിട്ട് സലാം പറയുക. അത് നബി പോയിട്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ആ സമയത്ത് മലായിക്കത്ത് സലാം മടക്കുന്നു, വഅലൈക്കസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പരസ്പരം പറയേണ്ട കാര്യമാണ് സലാം. സലാം എന്ന് പറഞ്ഞാൽ നിന്റെ കൂട്ടുകാരന് അനുഗ്രഹമുണ്ടാകട്ടെ, രക്ഷയുണ്ടാകട്ടെ എന്നുള്ള ഒരു അഭിവാദ്യമാണ് നമ്മൾ അർപ്പിക്കുന്നത്, തിരിച്ച് അദ്ദേഹം ഇങ്ങോട്ടും പറയുകയാണ്. ഇതാണ് ആദിമ മനുഷ്യനോട് ആദ്യമായി പഠിപ്പിച്ച, രണ്ടാമതായി പഠിപ്പിച്ച കാര്യം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് മുതൽക്ക് തന്നെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്തതികൾക്ക് ഈ സലാമിനെ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരാൻ കൽപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകുന്നതിനെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.